കൃഷിയെ കുറിച്ച് ഇപ്പം ഓർക്കാനുണ്ടായിരുന്നു. വേണ്ട രീതിയിൽ ആ കൃഷികൾ ഉണ്ടാക്കിയെന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കാറില്ല. അത് പലക്കെ ഉണ്ടാക്കിയല്ലേ, കറണ്ട് സ്കീം ഉണ്ടാക്കി. അങ്ങനെ ആ സിനിമ നമ്മൾ കാണാൻ യോഗ്യത രീതിയിലുള്ള കൃഷികളിലാണ് ഉണ്ടാക്കി കൊടുക്കും. സാധാരണ പല സിനിമകളിൽ അങ്ങനെ സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പൊ കാണുമ്പോഴും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ വളരെ സന്തോഷമാണ്. തീർച്ചയായിട്ടും അന്ന് അത്തരത്തിൽ ഒരു ഒരു എഫേർട്ട് എടുത്ത എല്ലാവരെയും ഈ അവസരത്തിൽ താങ്ക്സ് പറഞ്ഞു. ഇത് രണ്ടാമത് 24 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നതൊന്നും അന്ന് ധാരണയില്ല. അപ്പൊ കാണാൻ നന്നായിരിക്കും ചെയ്തത്, ഇപ്പോഴും കാണാൻ നന്നായിരിക്കും. ഇതിൽ ഭാഗ്യമായിരുന്നു. എന്റെ മനസ്സിലൊന്നും കാര്യമില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാ സിനിമ എല്ലാ തരത്തിലും കാണാനുള്ള സാഹചര്യമാണല്ലോ. അത്തരത്തിൽ സിനിമകൾ അതിനൊരു ട്രെൻഡ് ഉണ്ടായ അത്തരത്തിൽ സിനിമകൾ വരട്ടെ. അതിനൊരു പർട്ടിക്കുലർ സിനിമ എനിക്ക് എടുത്തു പറയാം. ഞാനിപ്പോ ചൂഷ പറയാൻ ആ ഒരു നിമിഷമല്ലേ. തീർച്ചയായിട്ടും അവൾ മയക്ക് തന്നെ ദൈവത്തിന്റെ മോളിലുള്ള ഡാറാണ്. ഈ സിനിമ 24 വർഷത്തിന് ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു, ഒരു ജനറേഷൻ കൈയടിച്ചു. അങ്ങനല്ല, അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഇതിന് പറയലുണ്ടായിരുന്നു എന്നാണല്ലോ. അപ്പം ഇത്തരം സിനിമകൾ കാണാൻ വേണ്ടി താല്പര്യം അവർ പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായത്. പിന്നെ ഇതൊരു ഭാഗ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പ്രിന്റ് ഉണ്ടാവുക, ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുക, വീണ്ടും അതിന്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാവുക, ചില സിനിമകളിലില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഭാഗ്യം. ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും ഞാൻ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ സിനിമ വീണ്ടും കാണുക. നിങ്ങൾ കണ്ടിട്ട് ഒരു 24 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സിനിമ എടുത്തിരുന്നു. അങ്ങനെ അന്നേ മലയാള സിനിമ ഇന്ത്യക്ക് വെച്ച് ചെറിയൊരു സ്ഥലത്തു നിന്നാണ് മലയാള സിനിമ ഉണ്ടായത്. പക്ഷെ അതൊക്കെ ആ 24 വർഷം മുമ്പും നമ്മൾ ഇത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു ഒരു തലമുറയെ ഓർമ്മയാണ്. അന്ന് ആ സിനിമ ഇപ്പൊ പറഞ്ഞു ഇവര് സംസാരിച്ചത് മനസ്സിലാക്കാറില്ല. നമ്മള് വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട് എടുത്ത ഒരു സിനിമ, അതന്ന് സക്സസ് ആയില്ല. അപ്പൊ അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഭാഗത്തു നിന്നൊരു പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടും എന്നാഗ്രഹിക്കും. വളരെ സന്തോഷിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് തോന്നിപ്പിക്കുകയാണല്ലോ ഈ സിനിമ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പൊ ആ തോന്നിപ്പിക്കുന്നത് ആരോട് എന്തോ പറഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യം നടക്കട്ടെ, അതൊരു നല്ല വാക്കായി മാറട്ടെ, നല്ലൊരു സെന്റൻസായി മാറട്ടെ.